നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 21 എട്ടാമത് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ഇന്ന്. ഈ യോഗാ ദിനത്തോടനുബന്ധിച്ച് വടക്ക് ലഡാക്ക് മുതൽ കിഴക്ക് സിക്കിം വരെ യോഗ പ്രകടനവുമായി ITBPയുടെ ജവാന്മാർ അണിനിരന്ന ഒരു വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെയധികം വ്യത്യസ്തതയാർന്ന ഒരു യോഗ പ്രകടനമാണ് ഇവർ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന ഈ ജവാന്മാരുടെ ഈ പ്രകടനത്തിൽ വളരെയധികം അഭിനന്ദനം തന്നെയാണ് പല കോണുകളിൽ നിന്നും ലഭിക്കുന്നത്. അതായത് ഏകദേശം 17,000 അടി ഉയരത്തിലുള്ള ഒരു പ്രകടനമാണ് ഇവർ കാഴ്ചവെച്ചിരിക്കുന്നത്. ലഡാക്കിൽ 17,000 അടി ഉയരത്തിൽ നിന്നുകൊണ്ടാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലെ ഉദ്യോഗസ്ഥർ ഈ യോഗ അവതരണം നടത്തിയത്. 15,500 അടി ഉയരമുള്ള ഹിമാചൽ പ്രദേശിലും 15,000 അടി ഉയരത്തിലുള്ള ഉത്തരാഖണ്ഡിലും ഇത്തരത്തിലുള്ള ഒരു പരിശീലനമാണ് അല്ലെങ്കിൽ യോഗാഭ്യാസമാണ് ITBP ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത്. ഗുവാഹത്തിയിലെ ലച്ചിത് ഘട്ടിൽ ബ്രഹ്മപുത്ര നദിക്ക് മുന്നിലായിരുന്നു ITBPയുടെ 33rd Battalion യോഗ സെഷൻ ആരംഭിച്ചത്. എന്തായിരുന്നാലും കണ്ണിന് കുളിർമയേകുന്നതും അതുപോലെ തന്നെ ആ ഐക്യവും ദൃഢതയും ഒക്കെ തന്നെ വിളിച്ചോതുന്ന തരത്തിലുള്ള യോഗ പ്രകടനമായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിലാണ് ITBP ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള യോഗാഭ്യാസം നടത്തിയത്. ഹിമാചൽ പ്രദേശ്, ലഡാക്ക്, അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യ ചൈന അതിർത്തികളിലെ ഹിമാലയൻ പർവ്വത നിരകളിലാണ് ITBP വർഷങ്ങളിലായി യോഗാസനങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. എട്ടാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യവ്യാപകമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ITBP ഉദ്യോഗസ്ഥരും ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ യോഗാഭ്യാസം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഔദ്യോഗികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. മൈസൂർ പാലസിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുത്തത്. രാജ്യത്തിൻ്റെ പല ഇടങ്ങളിൽ നിന്നുള്ള ഏകദേശം 12,000 പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള യോഗാഭ്യാസങ്ങൾ ആചരിക്കുന്നുണ്ട്. യോഗ പ്രപഞ്ചത്തിന് മുഴുവൻ സമാധാനം നൽകുന്നതാണെന്നുള്ള ഒരു സന്ദേശത്തോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് തുടക്കം കുറിച്ചത്. നമ്മിലുള്ള എല്ലാത്തിനെയും കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കാൻ യോഗ സഹായിക്കുമെന്നും അവബോധം വളർത്തുമെന്നുമാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. 2015 മുതലാണ് എല്ലാ വർഷവും ജൂൺ 21 ലോകമെമ്പാടും യോഗാ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. എന്തായിരുന്നാലും വളരെയധികം ഉന്മേഷവും അതുപോലെ തന്നെ പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്ന ദിനമായി ഇന്നത്തേത് കുറിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.